പതിനാറിൽ ഇട്ടിട്ട് ഒരു തണുപ്പില്ല ഗൈസ്. ഫാൻ ഇട്ടിട്ട് എ സി ഇട്ടിട്ട് നിക്കാൻ കഴിയുന്നില്ല ഗൈസ്. ടെററാണ് മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ടെറർ മോഡാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ, ചൂട് സഹിക്കാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇന്ന് ഞാൻ ചെറിയ സംഭവം സെറ്റ് ആക്കിയിട്ട് വേറെ ഒന്നുമില്ല. ഈ ചൂട് കാലത്ത് എന്തെങ്കിലും തണുപ്പൊക്കെ ഇന്ന് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. സോ സൂപ്പർ മാർക്കറ്റ് ചെന്ന് ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് ഐസ്ക്രീംസ്, ചോക്കോബാർ, സിപ്പപ്പ് എല്ലാ സാധനമായി. സോ അതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് സാധനം ഏതാ നമ്മൾ ഇന്ന് ജസ്റ്റ് നോക്കോട്ടെ. ഇവിടെ കണ്ടില്ല ഗൈസ്, ഇപ്പൊ വരാം. ലാസ് എനിക്കൊരു സർപ്രൈസ് ഉണ്ട് രാസി, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ അറിയോ? എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ ലാസിക്കും എനിക്ക് എല്ലാവർക്കും സർപ്രൈസ് ഉണ്ട്. എന്താ അറിയോ? എനിക്കറിയാം. ഫ്രിഡ്ജ് തുറന്നു നോക്കിയോ? തുറന്നു നോക്കിയില്ലേ? എന്റെ മുളങ്ങനെ ഉണ്ട് ഞാൻ. എല്ലാ ടൈപ്പ് ഐസ്ക്രീംസ് ഉണ്ട് ഗൈസ്. നമ്മളെ ഏറ്റവും നല്ല ഐസ്ക്രീം കണ്ടിരിക്കും. ഡ്യൂട്ടി ഇതാക്കണ ഓരോ ഐസ്ക്രീം ഒക്കെ സെറ്റ് ആക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യണത് നമ്മളെ ലാസിക്കാണ്. നമ്മളെപ്പോ ഒരു ചെറിയൊരു ഐസ്ക്രീം എന്നാണ് ലാസി ഭയങ്കരമായിട്ട് വെറുപ്പിക്കാറുണ്ട്. ഒരു ഒരു ഐസ്ക്രീമിന്റെ പീസ് വായിൽ വെക്കാൻ പോലും സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ ഒരുവിധ എല്ലാ ഐസ്ക്രീം വാങ്ങി. സോ ഇനി നമുക്ക് ലാസിന്റെ ഒരു എക്സ്പ്രഷൻ കാണാം. ലാസിന്റെ കെട്ട് കഴിച്ചു വിടാൻ പോവാണ്. അപ്പൊ എന്താ ചെയ്യാം? കാരണം ഒരുവിധ എല്ലാ ഐസ്ക്രീംസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം. ഗതപ്പോ ലാസി ഇതാക്കണ അവിടെ നോക്കി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് ഐസ്ക്രീംസ് കണ്ടില്ലേ എന്റെ മോളെ? കൊഞ്ചെങ്ങനെ എല്ലാ ടൈപ്പ് ഐസ്ക്രീംസ് ഉണ്ട്. ഓരോ കാണിച്ചെടുത്താ, ഓരോ കാണിച്ചെടുത്താ. ഇതിന്റെ വേറെന്താ? കോൺ ഐസ്ക്രീംസ് ആട്ടെ. മെറി പോയിന്റ് ആണ്. ഓക്കെ, മെറി പോയിന്റ് കോൺ ഐസ്ക്രീം ഇല്ലേ? അല്ല, അടിപൊളി കോൺ ഐസ്ക്രീം. ബോംബെ കുലിഫി ഇല്ലേ? അല്ല, അടിപൊളി കുലിഫി. കുലിഫി എനിക്ക് ഓർമ്മ ഉണ്ടോ? ഞാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അടുത്തെന്താ? തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ സംഭവം. ചൂട് കാലത്ത് ഇത് വേറെ. ഇത് കുൽഫിയല്ലേ? ഇത് കുൽഫിയ. ഒരുപാട് സിപ്പുണ്ടോ? ഞാൻ സിപ്പും ചോക്കോബാർ ടൈപ്പ് സാധനം. ഇതൊരു ഫോട്ടോ നോക്കിയ വേറെ ടൈപ്പ് സാധനം. ഓ, അങ്ങനത്തെ സാധനം. രാജയുടെ മിയാവ് മിയാവ് നെല്ലുണ്ട്. ഇതെന്താണ്? ഫ്രൂട്ടോ? എവിടെ ഫ്രൂട്ടോ? ഫ്രൂട്ടോ നോക്കി വെക്കണോ? നോക്കി വെക്കാം. വെയിറ്റ് ചെയ്യാം. നോക്കി വെക്കാം. തുറന്നു നോക്ക്. എന്താ സംഭവം നോക്ക്. എനിക്കറിയില്ല. മഞ്ഞ കളറാണ്. മാംഗോ ആണ്. മാംഗോ ആണ്. യാതൊരു പിക്നിക് ഒന്നും കൊടുത്തില്ല. കറക്റ്റ് മാംഗോ. കറക്റ്റ് കിഡിലെ ടേസ്റ്റ്. ഓ, അടിപൊളിയാ. കിഡിലെ പേരാണ്. ആവശ്യമുള്ളത് വാങ്ങിക്കോട്ടെ. മാങ്ങ മാത്രല്ലേ ആണ് തോന്നുന്നു. പക്ഷെ ഇതൊന്ന് കൊടുത്തിട്ടെ. ഏതാണെന്നൊന്നു. മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങ. പപ്പായ മാങ്ങ ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ട് ഒക്കെ നല്ല സാധനം. എന്തൊക്കെയാണ് പഠിച്ചോനെ? ലാസിക്ക് ഇന്ന് കോള. ലാസി മണത്ത് മണത്ത് ഇവിടെ വരെ എത്തിയണ്ടല്ലേ. ഐസ്ക്രീം ആടുവേ അലിഞ്ഞു പോകുന്നു. പ്രത്യേകിച്ച് ചൂടുകള. ഡ്യൂട്ടി വല്ലതും ടേസ്റ്റ് ടേസ്റ്റ്. ഇത് നോക്കി, ഇത് നോക്കി, ഇത് നോക്കി. ഇത് കുറെ നേരം ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്. എന്ത് എനിക്ക് വായിക്കാൻ കിട്ടില്ല ഇങ്ങനെ. ക്യാമറ കൂടെ അതാണ് 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 അത് ടേസ്റ്റ് ചെയ്തിട്ടാണ് അതൊക്കെ അറിയാൻ പോകുന്നത്. നോക്ക് എന്താ സംഭവം. മാംഗോ എന്നാണ് തോന്നുന്നു. ഇത് മാംഗോന്റെ ചൂടോണ്ടാടി മോളെ അടിപൊളി ചൂടല്ല. അവസാനായിട്ട് ഇത് കുഞ്ഞോളി, ഇതൊരു ഒന്നൊന്നര സാധനം തോന്നിട്ടോ. എന്താ പ്രീമിയം ഗോൾഡ് എന്നൊക്കെ. ഇതൊന്ന് തുറന്ന് എന്താ സാധനം നോക്കട്ടെ. എന്താ സാധനം അറിയോ? നോക്ക്, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം. ഒന്നും പറയാനില്ല. തുറക്കടി. എന്ത് കളിക്കുക? മാങ്ങ അല്ല, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? അന്റെ പേര് ക്രിസ്മസ് അങ്ങനെ എന്തുണ്ടോ? ഒന്നില്ല. എന്തോ അറിയില്ല. കഴിക്കുമ്പോ ഞാൻ ഫുള്ള് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫുള്ള് കഴിച്ചിട്ട് പറയണ്ട ആവശ്യമില്ല. വേണ്ടേ? ഇപ്പൊ ഏതെങ്കിലും വെറൈറ്റി ഏതാ കണ്ടേ? വെറൈറ്റി എല്ലാ സാധനം. ഷോപ്പ് രണ്ട് മൂന്ന് ഷോപ്പ് എല്ലാ സാധനം. വെറൈറ്റി ഒന്നും കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടത്. ഈ സാധനമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതല്ലേ. അതൊക്കെ അതൊക്കെ മെറി പോയിന്റ് ഓരോരോ ബ്ലൂബെറി അങ്ങനെ. ഇത് പിന്നെ എന്താണ്? ഇതെന്താ ഹേർട്ടിന്റെ ചിഹ്നം ഒക്കെ ഉണ്ടല്ലേ. മെറി പോയി നാച്ചുറൽ ചോക്ലേറ്റ്. ബ്ലൂബെറി പല പല പേര്, പല പല സാധനം. എനിക്കറിയാം, എനിക്കറിയാം. നമുക്ക് അറിയാത്ത സംഭവങ്ങളൊന്നും ഇല്ല. അങ്ങനെ പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം രസമുണ്ടോ? ഇതിപ്പോ ഞാനിപ്പോ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. സോ ലാസ്റ്റ് ഇതാക്കണ മണത്ത് മണത്ത് വരുന്നുണ്ട്. ആരാണ് ഇവിടെ തിന്നുന്ന ഐസ്ക്രീം? ഞാൻ ഐസ്ക്രീം കഴിക്കുന്നില്ല.
വിചാരിക്ക ഈ മേശം വെള്ള ഇക്ക തട്ടിട്ടോ കൊടുക്കരുതേ അത് വേണോന്ന് ആ തട്ടി മേടിക്കലില്ല സ്പൂണോടുകൂടി പോവല്ലേ പൊട്ടല്ലേ നിന്റെ കൈ പൊട്ടിച്ചില്ലേ നിന്റെ കൈ പൊട്ടിച്ചില്ലേ ഏ നിന്റെ കൈ നീ പൊട്ടിച്ചില്ലേ നിന്നെ നുണപ്പിച്ച് കഴിക്കടാ നിന്നെ നുണപ്പിച്ച് കഴിക്കും ഞാൻ എന്നടാ കളി നിന്റെ ഈ കൈ ആയി പൊട്ടിച്ചേ അതിന് നിനക്ക് മാപ്പില്ല ഐസ്ക്രീം ഇത്രയും ഐസ്ക്രീം വാങ്ങിക്കൊണ്ടു വന്നിട്ട് അതിൽ ഒരു ഐസ്ക്രീം പോലും എനിക്ക് തരൂല മനസ്സിലായ എന്നോട് വിഷമം പറഞ്ഞത് ലാസി സാറില്ല ലാസിയെ ഇക്കാക്ക മറ്റേ കൈക്കൂടി ഒന്ന് പൊട്ടിച്ചെടുത്താ നമുക്ക് എന്താ ടേസ്റ്റ് എന്താ ടേസ്റ്റ് വേണോ ഞാൻ പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാ ദിവസം അറിയാ നിന്റെ കൈ നിനക്ക് എന്തും ചാടാ പാവല്ലേ പാവല്ല വിചാരിച്ചപ്പോ തല കയറിയില്ലേ ശ്രദ്ധിച്ചണോ കണ്ണൊക്കെ ഇങ്ങനെ താഴ്ത്തിടു മുഖൊക്കെ കൂടി ചെറുതാവൂ കൈ പൊക്ക് അനക്ക് പൊങ്ങൂലല്ലോ അല്ലേ കൈ വേണോ പോട്ടെ 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 ഒന്നും സംഭവിക്കൂല അസുഖം വരുന്നുള്ളൂ ഇയാള് പോക്കിയാന്ന് എനിക്കറിയാം മനസ്സിലായില്ലേ സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം വായിപ്പുള്ള ഐസ്ക്രീം സ്നേഹം മാത്രമേ ഉള്ളൂ എന്തായാലും ഐസ്ക്രീം ഇല്ല നിന്റെ കൈ പൊട്ടിച്ചപ്പോ ഞാൻ വെച്ചതാ ഇത്രയും ഐസ്ക്രീം ആയിട്ട് അതിലൊന്നു പോലെ എനിക്ക് തരൂല ഇങ്ങനെയല്ല ശരിക്കും കളിക്കില്ലേ ഇന്ന് എന്തോ ഒരു ഇത് പറ്റിട്ടോ അതിന് കഴിക്കാൻ സമ്മതിക്കാൻ സാധനമാണ് ഐസ്ക്രീം കിട്ടിയ പൂച്ചക്ക് എന്താ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇതെല്ലാരും കണ്ട പക്ഷെ ഇത് ഇത്രയും ആയത് എനിക്ക് തന്നെ ഇട്ട അല്ലേ ആശേ ശരിക്കും മനുഷ്യന്മാരാക്കണേ കളിക്കണേ ഇനി ഐസ്ക്രീം എന്ന് പറയില്ല ആസേ നല്ല അടിപൊളി സാധനം മണത്തോക്കിട്ട് കൈ പൊട്ടിക്കുമ്പോ എന്താനടി എന്റെ കൈ പൊട്ടിക്കുമ്പോ എന്തേനി ഇനി എന്റെ അടുത്തേക്ക് വരുന്ന തോന്നില്ലേ ഇനി ലാസി എന്റെ അടുത്തേക്ക് വരും തോന്നില്ല എന്നോട് പിണങ്ങിയിട്ട് അത് അങ്ങോട്ട് തന്നെ കിടക്കുന്നുണ്ട് കാണിച്ചരാ കേട്ടില്ലേ വീഡിയോ കാണാൻ ഭയങ്കര സഹതാപം തോന്നുന്നു പൂച്ച എങ്ങനെയൊന്നും കൊടുക്കാതെ കൊടുക്കുക പക്ഷെ ഐസ്ക്രീം അവള് പൂച്ച കൊടുക്കരുത് തണുത്ത ഐസ്ക്രീം കുറച്ച് പൂച്ചയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഇതെന്റെ കൈ എന്റെ ഒരു ഹ്യൂമൻ ബീങ് ആയ എന്റെ ഒരു കൈ ഒരു അനിമൽ ഇത് എനിമലും ഹ്യൂമനും തമ്മിലുള്ള പ്രശ്നമാണ് കേസ് മനസ്സിലായില്ലേ ഹ്യൂമനും എനിമലും തമ്മിലുള്ള പ്രശ്നമാണ് ഞാനും ലാസി തമ്മിലുള്ള പ്രശ്നമാണ് എന്തേ ലാസിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട് കുഴപ്പമില്ല ഇന്ന് ഇതിന്റെ ഫുഡൊക്കെ ഞാൻ എന്നെ കൊടുക്കട്ടോ ഞാൻ രാത്രിയിലെ ഫുഡൊക്കെ ഞാൻ തന്നെ കൊടുത്തിട്ട് ഇനി ഒന്ന് സോപ്പിട്ട് മയക്കണം നമ്മളെ സ്വന്തം ലാച്ച് കിട്ടി അടിപൊളിയാണ് നമ്മളെ സ്വന്തം ലാച്ച് കിട്ടി എന്താ ഐസ്ക്രീം കൊടുക്കാതെ കുറച്ചു കഴിഞ്ഞു ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ട് കാരണം ഇതിനെ തല്ലാനൊന്നും പറ്റില്ല അപ്പൊ ഇങ്ങനൊക്കെ ഇതിനെ എന്താ പറയുക പണി കൊടുക്കാൻ കഴിയുള്ള കേസ് കൈ എന്റെ സീറ്റ് കയറി ഇരുന്നിട്ടാണ് ഇത് വൃത്തിയാക്കണത് രാസി ഇറങ്ങിപ്പോ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്ത് ആ വാതിലിന് പുറത്ത് ഇവിടെ ഞാനാണ് ബോസ് ഡോ
But get out from my seat. Ava guys, in the last cherry kurumbe irunnu. Endale lasim dude kuda althu poittunda. Lasim nalla desha pidichinotte. Eppudu ingena ice cream kadikku appo odi chadinga tatti thirpi kainodi. Idu vega taaythu poi kaikka. Adana swabhavam. Endalum indingena kai lasim ninki thonu ikkak matte kai kudi odipikano nu thonu. Adinaanu kalikkunnathu. Endal innathe vidu ingena kai poi. Ini naala kaano. Naala oru kidilum vidu verunnundu cherthat. Enda planning aanu okke. Avana നല്ലൊരു കിഡ്ലി വീഡിയോ ആയിരിക്കും. അപ്പോൾ ഗൈസ് നാളെ 5 മണിക്കാണ് ഈ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.